ഫ്ലൈഓവറിലേക്ക് സ്വാഗതം. നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ എംസി കമറുദ്ദീൻ എംഎൽഎക്കെതിരെ നടപടി വേണ്ട എന്ന് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം. കമറുദ്ദീനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ഇതോടെയാണ് നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തിയത്. എം സി കമറുദ്ദീൻ എംഎൽഎയുടെ അറസ്റ്റിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം കോഴിക്കോട്ട് ചേർന്നത്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, ഡോളർ കടത്ത് കേസുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എം സി കമറുദ്ദീന് നേരെ നടന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കമറുദ്ദീൻ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ബിസിനസ് തകർന്ന എംഎൽഎമാർ ഇടതുമുന്നണിയിലുമുണ്ട്. ആരുടെയും പേര് പരാമർശിക്കാതെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇപ്പോ കമറുദ്ദീന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടി എന്ന് പറഞ്ഞത് യാതൊരുവിധ ഈ വക ബിസിനസ് പൊളിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഒരാളുടെ കാര്യത്തിലും ഉണ്ടാവാത്ത അനിതര സാധാരണമായ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അന്വേഷണങ്ങളുടെ വാർത്തയും കാര്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു ഹൈ ഹാൻഡഡ്നെസ് കാണിച്ചതാണ്. മുസ്ലിം ലീഗ് നിക്ഷേപകർക്കൊപ്പമാണ്. നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അസാധാരണമായ നടപടിയിലൂടെ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ ഇറങ്ങി വന്ന് എൻക്വയറി ഓഫീസർ ASP അറസ്റ്റ് ഉണ്ടാവും, ഇന്ന് തന്നെ ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കും. ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും ഇടതുപക്ഷ നേതാക്കൾക്ക്, CPM നേതാക്കൾക്കൊക്കെ ഉള്ള പരാതി കേന്ദ്ര ഏജൻസികൾ ന്യൂസ് ചോർത്തി കൊടുക്കുന്നു എന്നാണ്. ഇവിടെ ചോർത്തി കൊടുക്കുകയല്ല, നേരെ വന്നിട്ട് പത്രസമ്മേളനം നടത്തുകയാണ്. വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യൽ, എന്ത് ചോദ്യം ചെയ്യലാ ഇത്? രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ കൊണ്ടൊന്നും ലീഗിന്റെ മനോവീര്യം തകർക്കാനാവില്ല. സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ടർ കോഴിക്കോട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം AKM അഷ്റഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ മാസ്റ്റർ, BJP നേതാവ് VPP മുസ്തഫ, CPM നേതാവ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം. ആദ്യം ശ്രീ AKM അഷ്റഫ്, നേരത്തെ മുസ്ലിം ലീഗ് കമറുദ്ദീനെതിരെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ നടപടിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു പിന്മാറ്റം? സ്ഥലത്തും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതില്ല, ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കച്ചവടം തകർന്നതിന്റെ പേരിൽ MC കമറുദ്ദീനെതിരെ ഒരു ആരോപണവും കേസും കാര്യങ്ങളും വന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആയിരിക്കാം ഏറ്റവും കൃത്യമായി ഇടപെടുകയും ഇരകളുടെ കൂടെയാണ്, നിക്ഷേപകരുടെ കൂടെയാണ് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് നിന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ നേതൃത്വത്തെ വിളിപ്പിച്ചു, ഒരു മധ്യസ്ഥനെ നിയമിച്ചു. ആ മധ്യസ്ഥം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ചർച്ച നടത്തി പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിൽ ഈ ഭരണകാലത്ത് വന്ന ഏറ്റവും വലിയ അഴിമതികളും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനീഷ് കോടിയേരിക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട തിരിച്ചുവിടാൻ വേണ്ടി വളരെ നിസ്സാരമെന്ന് പറയാൻ കാരണം 420 കേസുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും ആ കേസ് നിലനിൽക്കില്ല എന്നറിയാമായിരുന്നു. വളരെ ആസൂത്രിതമായി ഒരു MLA നടപടിക്രമങ്ങൾ പോലും പാലിക്കാണ്ട് അറസ്റ്റ് ചെയ്തത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള നിലവിലെ ഈ ഒരു ആരോപണങ്ങള് വഴിതിരിച്ചു ഒരു ശ്രമത്തിന്റെ ഭാഗമായി അറസ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനുള്ളത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ഇന്ന് യോഗം ചേർന്ന് ലീഡേഴ്സ് വളരെ വ്യക്തമാക്കി അവർ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ പ്രേരിതമായി നടന്ന ഈ അറസ്റ്റിനെതിരെ മുസ്ലിം ലീഗിന്റെ ശക്തമായ നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി ഇന്നലെ PK ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട്ട് വെച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കിയ ഒരു കാര്യം, 2017 മലപ്പുറത്ത് CPM പിന്തുണയോടുകൂടി വിജയിച്ചു വന്ന PV അൻവർ MLA ക്കെതിരെ 2017 സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി 50 ലക്ഷം രൂപ ഒരു കൃഷറിന്റെ പേരിൽ അദ്ദേഹം വാങ്ങിയ ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്ത് കേസെടുത്തില്ല.
അദ്ദേഹം വിജയരാഘവൻ എൽ ഡി എഫിന്റെ കൺവീനറെ സമീപിച്ചു, അവരും അത് തള്ളി. കോടിയേരി ബാലകൃഷ്ണൻ സമീപിച്ച തള്ളി. അവസാനം അദ്ദേഹം മഞ്ചേരി കോടതിയിൽ പോയി കേസ് കൊടുത്ത്, ആ കേസ് ഒരു നാമമാത്രമായി പോലീസ് കേസെടുത്തു. അന്വേഷണം തുടരാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി വീണ്ടും കേസ് കൊടുത്തതിന് ശേഷം ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പക്ഷെ ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് പി വി അൻവർ നാട്ടിലില്ല. നമുക്ക് വേറൊരു കാര്യത്തിൽ കൈകാര്യം ചെയ്യാം. അഷ്റഫ് നോക്കൂ, ഈ കമറുദ്ദീൻ വിഷയത്തില് മധ്യസ്ഥ ശ്രമം ലീഗ് ഒരു ഘട്ടത്തിൽ തുടങ്ങിയിരുന്നു, താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ മധ്യസ്ഥ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ, ക്ഷമിക്കണം, UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കമറുദ്ദീനെ നീക്കുകയും ചെയ്തു. അന്ന് പറഞ്ഞിരുന്നത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ആരും തന്നെയും മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വത്തിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അക്കാര്യത്തിൽ, അതായത് മുസ്ലിം ലീഗ് ഏത് ഘട്ടത്തിലാണ് ഈ ഫാഷൻ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ഫാഷൻ ജ്വല്ലറിയുടെ കൈവശം തന്നെ ഉണ്ടെന്നും ഇത് ഒരു മധ്യസ്ഥതയിലൂടെ തീർക്കാൻ കഴിയുമെന്നും വിചാരിക്കുന്ന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് പറയുന്നത്? ഈ ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരാൾ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വത്തിൽ തുടരാൻ പാടില്ല എന്ന്. പിന്നീട് ഒരു അന്വേഷണ കമ്മീഷൻ വന്നു, മാഹിൻ രാജിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? ഈ സ്വത്തുവകകളെല്ലാം തന്നെയും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം സ്വകാര്യ സ്വത്തുക്കളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഭാരവാഹിത്വത്തിൽ ആരും തുടരാൻ പാടില്ല എന്ന് കരുതുന്ന ദിവസത്തിൽ ഇല്ലാത്ത കുറ്റകൃത്യം അവർ പിന്നീട് ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. അത് കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു നടപടിയില്ല എന്ന് പറയുന്നത് എന്ത് യുക്തിയാണത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അന്ന് പറഞ്ഞത് ഈ ആരോപണം വന്ന സമയത്താണ് ബഹുമാന്യനായ മഞ്ചേശ്വരം എം എൽ എം സി കമറുദ്ദീൻ സാഹിബിനോട് UDFന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനും, അതോടൊപ്പം ഇത് ആരെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പാർട്ടി പറഞ്ഞത് ആരോപണം ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ നിക്ഷേപകർ എന്ന് പറയുന്ന ആളുകൾ കൊടുത്ത പരാതിയിൽ അവർ കൃത്യമായി 77 കേസുകളിലും പറയുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ദയവായി താങ്കൾ മറുപടി പറയുക, അത് കൺവിൻസിംഗ് ആക്കുക. നോക്കൂ, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗ് തന്നെ വിചാരിച്ചിരുന്നത്, അന്ന് ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ, മുസ്ലിം ലീഗ് തന്നെ വിചാരിച്ചിരുന്നത് ഈ ഫാഷൻ ജ്വല്ലറിയുടെ അസറ്റ് മുഴുവൻ ഫാഷൻ ജ്വല്ലറിയുടെ മാനേജ്മെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ്. അത് വിൽക്കുക, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുക, പ്രശ്നം അവസാനിപ്പിക്കുക, അതായിരുന്നു മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം. ഈ സ്വത്തുക്കളെല്ലാം കൈവശം തന്നെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മാഹിൻ രാജിയുടെ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ആ അന്വേഷണ സമിതി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിലും പാർട്ടിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും പറയുന്നത് എന്താണ്? ഇതെല്ലാം സൈഫൺ ചെയ്ത് പോയി എന്നാണ്. അപ്പോൾ അന്നില്ലാത്ത മുസ്ലിം ലീഗ് മധ്യസ്ഥ ശ്രമം തുടങ്ങുമ്പോഴില്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യം പിൽക്കാലത്ത് അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ മുസ്ലിം ലീഗിന് കണ്ടെത്താനായി. ആദ്യം മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഘട്ടത്തിൽ തീരുമാനിച്ച നടപടി പോലും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അത് തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് ചർച്ച ചെയ്ത് അന്വേഷണ മധ്യസ്ഥനായി മാഹിൻ രാജിയെ നിയോഗിച്ചു. അദ്ദേഹം ഇന്നും ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റ് നടക്കുന്നത് ശനിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് 11 മണി മുതൽ 12:30 വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം പറഞ്ഞ ശുഭാപ്തി വിശ്വാസം എന്നെ അന്വേഷണ ഉദ്യോഗസ്ഥങ്ങൾ വിളിപ്പിച്ചിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം, തീർക്കാൻ പറ്റുന്നെങ്കിൽ തീർക്കുക. വളരെ കൃത്യമായി ഈ ഒരു വിഷയം സെറ്റിൽമെന്റ് ആകുന്നു എന്ന് കണ്ട ഒരു ഘട്ടത്തിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ആസൂത്രിതമായി ഈ അറസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇത് തീരുമെന്ന് കണ്ടെത്തിയ ഒരു ഘട്ടമാണ്. നിക്ഷേപകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഞാൻ വാദത്തിന് വേണ്ടി രാഷ്ട്രീയം സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ കാര്യത്തിലാണ്. മധ്യസ്ഥ ശ്രമം നടത്താൻ തീരുമാനിക്കുമ്പോൾ മുസ്ലിം ലീഗ് വിചാരിച്ചിരുന്നത് ഈ ഫാഷൻ ജ്വല്ലറിയുടെ കയ്യിൽ അവർ സ്വന്തമാക്കിയ എല്ലാ സ്വത്തുക്കളും ഉണ്ടാകുമെന്നാണ്. പക്ഷെ പൂക്കോത്തങ്ങളാകട്ടെ, കമറുദ്ദീൻ ആയിക്കൊള്ളട്ടെ, ഈ സ്വത്തുക്കളെല്ലാം വകമാറ്റിയിരിക്കുന്നു, ബിനാമി സ്വത്തുക്കൾ വാങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് മാഹിൻ രാജി നൽകിയത്.
അതിനുശേഷം പക്ഷേ മുസ്ലിം ലീഗ് നടപടിയിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്തേ ഭയക്കുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഒരിക്കലുമില്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ കേരളീയ പൊതു സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന് ഉന്നതാധികാര സമിതി യോഗം ചേരുന്ന സമയം വരെ മാധ്യമങ്ങളൊക്കെ വിചാരിച്ച റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എം സി കമറുദ്ദീൻ എം എൽ എ കൊണ്ട് രാജിവെപ്പിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് എം സി കമറുദ്ദീൻ എം എൽ എ ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. എം സി കമറുദ്ദീൻ ഒരു കച്ചവടം നടന്ന കച്ചവടം തകർന്നതാണ്. ശ്രീ എ കെ എം ഭക്ഷണം പറഞ്ഞാൽ പോരല്ലോ, മുസ്ലിം ലീഗ് പറഞ്ഞാൽ പോരല്ലോ. 115 പരാതികൾ ഇപ്പോഴുണ്ട്. ആ 115 പരാതിക്കാരും പറയുന്നത് എന്താണ്? എം സി കമറുദ്ദീൻ ചതിച്ചു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ പോലീസ് നടപടി വന്നിരിക്കുന്നത്. ചതിച്ചു എന്ന് പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഇത് 2010 തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. 11, 12, 14 അവർക്ക് എല്ലാ മാസാമാസം കിട്ടേണ്ട ലാഭവിഹിതം കിട്ടിയിരുന്നു. അതുകൂടി അവർ പറയുന്നുണ്ട്. ചതിച്ചു എന്ന് പറയണമെങ്കിൽ വളരെ ആസൂത്രിതമായി കൃത്യമായി ഇതിന് ചതിയോ വഞ്ചനയോ നടന്നിട്ടില്ല. ഇതൊരു ബിസിനസിന്റെ തകർച്ചയാണ്. പറയാനാണോ താങ്കൾ ചർച്ചയ്ക്ക് വന്നത്? ഇന്നലെ രാവിലെ വരെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞത് കമറുദ്ദീനെ സംരക്ഷിക്കില്ല, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്നാണ്. ഇന്ന് പറയുന്നു അന്യായമാണ്, അസാധാരണമാണ്, അനിതര സാധാരണമാണ്. എന്താണ് ഇതര സാധാരണമായ സാഹചര്യമാണ് ഇന്നിപ്പോ ഉള്ളത്? 115 കേസുകളിലുള്ള ഒരാള്, അതും ഈ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ട് നോക്കിയാൽ താങ്കൾക്കും മനസ്സിലാവും. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ശ്രീ എ കെ എം അഷ്റഫ് മുസ്ലിം ലീഗിന് ശരി, ഇത് ഇതൊക്കെ നിയമ നടപടികളാണ്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗ് ആദ്യം പറയുന്നു ഇതാ ഞങ്ങളുടെ ഭാരവാഹിത്വത്തിൽ ആരും പാടില്ല ഇതിന്റെ ഒത്തുതീർപ്പ് തീരുന്നത് വരെ എന്ന്. ഇപ്പൊ പറയുന്നു ഒരു നടപടിയും ഇല്ല എന്ന്. എനിക്കത് മനസ്സിലാകുന്നില്ല. താങ്കൾ അതിന് വ്യക്തമായ ഉത്തരവ് നൽകുന്നില്ല. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നാണ് ബി ജെ പി കരുതുന്നത്? ഇവിടെ മുസ്ലിം ലീഗിന്റെ അഭിവന്ദ്യനായ നേതാവ് പറഞ്ഞതിന് വളരെ വിഭിന്നമായ ചരിത്രമുള്ള ഒരു കേസാണ് യഥാർത്ഥത്തിൽ കമറുദ്ദീന്റെ കേസ്. ഹനീഫ എന്ന് പറയുന്ന തലശ്ശേരിക്കാരൻ കൂടിയായ ഒരു ജ്വല്ലറി ഉടമ കമറുദ്ദീന്റെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം അദ്ദേഹത്തിന്റെ ജ്വല്ലറി 2007 ഒരു കൂട്ടം ഗുണ്ടകളുമായി കടന്നു വന്ന് 50 പവൻ മോഷ്ടിച്ച കേസ് നാളെ ഇതുവരെ കേരളത്തിൽ അന്വേഷിക്കുകയോ കമറുദ്ദീനെതിരായി നടപടിയെടുക്കുകയോ ഉണ്ടായില്ല. വർഷങ്ങളായി കമറുദ്ദീൻ വളരെ ബോധപൂർവം നടത്തിയ കൊടിയ വഞ്ചനയുടെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ കമറുദ്ദീന്റെ ജ്വല്ലറിയുടെ പേരിൽ ഇങ്ങനെ ഒരു നിക്ഷേപം സ്വീകരിക്കാനുള്ള അനുമതി അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ? മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട നേതാവല്ലേ അദ്ദേഹം? ഒരു ജ്വല്ലറിയുടെ പേരിൽ ഈ പണം ശേഖരിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനുണ്ടോ? അതല്ല, ഇത്തരത്തിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വർഷാവർഷം ഈ നിക്ഷേപകരുടെ വിഹിതത്തെ കുറിച്ചും അവരുടെ ബോണസിനെ കുറിച്ചോ അദ്ദേഹം കണക്കുകൾ കൊടുക്കാറുണ്ടോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ തരത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ കൃത്യമായ അജണ്ടകളോടെ 700 മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, ഇവിടെ എന്റെ ലീഗിന്റെ നേതാവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമറുദ്ദീൻ ലീഗിന്റെ എം എൽ എ ആണെങ്കിൽ കമറുദ്ദീമിന്റെ തട്ടിപ്പിനിരയായിരിക്കുന്നത് നിരവധി നിഷ്കളങ്കരായ പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഇവിടെയുള്ള പ്രസക്തമായ ചോദ്യം, ലീഗ് നേതൃത്വം ആരുടെ പക്ഷത്ത്? 700 ലീഗ് പാണക്കാട്ടേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയല്ലോ. എന്റെ ഇത്ര വിനീത വിധേയനായ ഒരു പ്രസന്ധനായ പൊതുപ്രവർത്തകനാണെങ്കിൽ എന്തുകൊണ്ട് പാണക്കാട്ടേക്ക് അദ്ദേഹം വന്നില്ല? മാത്രമല്ല, ലീഗ് നിശ്ചയിച്ച മധ്യസ്ഥന്മാരോട് ധിക്കാരപരമായി പെരുമാറുകയും ഞാൻ ഇതിനൊന്നും തയ്യാറല്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്തിന് മുസ്ലിം ലീഗ് ഒരു മധ്യസ്ഥ ശ്രമത്തിന് നിന്നു? എന്തിന് അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു? പാണക്കാട് തങ്ങളെ അനുസരിക്കാത്ത ഒരു എം എൽ എ ലീഗിന് ഭൂഷണമാണോ? 700 നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ ലീഗ് നിക്ഷേപകർ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കൊടിയ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന അദ്ദേഹത്തെ എന്തിന് ലീഗ് നേതൃത്വം സംരക്ഷിക്കുന്നു? മറ്റൊന്നും കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു നികേഷ്, കേരളത്തിലെ പൊതുപ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികളുടെ അപജയത്തിന്റെ നേർക്കാഴ്ചയുടെ ഉത്തമ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ കമറുദ്ദീൻ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് കേരളത്തിൽ പൊതുവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ജയേന്ദ്രമാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കാണിക്കേണ്ട ഒരു ജാഗ്രത, അതിനെ കുറിച്ച് മുസ്ലിം ലീഗ് ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ ആ ജാഗ്രതയെ കുറിച്ച് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്ര അഴിമതി കേസിലാണ് അല്ലെങ്കിൽ അഴിമതിയുടെ പ്രതീകമായി മുസ്ലിം ലീഗ് മാറുകയാണോ എന്നുള്ള ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതാവുകയാണ്. ഇപ്പോൾ പാലാരിവട്ടം വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അഴിമതി, ഒരു പൊതുമരാമത്ത് സെക്രട്ടറി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, വി കെ ഇബ്രാഹിം കുഞ്ഞ് തുടരെ തുടരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലാരിവട്ടം പാലം താങ്കൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഏതാണ്ട് 800 മീറ്റർ ദൈർഘ്യമുള്ള ഒരു മേൽപ്പാലം ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ പാലം പണിയേണ്ടി വരികയാണ്. വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാരണത്തിൽ മാത്രം 2 കെ എം ഷാജിയുടെ അഴീക്കോട് പ്ലസ് ടു അഴിമതി, 3 ഇപ്പോൾ ഖമറുദ്ദീൻ്റെ ഇപ്പോൾ 115 കേസുകൾ, ഇതൊക്കെയാണോ മുസ്ലിം ലീഗ് പാർട്ടി, ഇങ്ങനെയൊക്കെയാണോ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തം നേതാക്കളെ കയറൂരി വിടുന്നത് എങ്കിൽ അത് പൊതുപ്രവർത്തനത്തിൻ്റെത് മാത്രമല്ല അഴിമതിയുടെ ആകെ പ്രതീകമായി മാറും. മുസ്ലിം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾക്കിടയിൽ ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ വളരെ വ്യക്തമായി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. വി കെ ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാലാരിവട്ടം കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും കോടതി വിധികളൊക്കെ വളരെ വ്യക്തമായി. ഈ കേസുകളിലൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ആരോപണങ്ങളും ലീഗിനെ ആക്രമിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം. ഷാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടക്കേസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ചർച്ചകളും അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളും നടന്നതാണ്. ഖമറുദ്ദീൻ്റെ വിഷയത്തിലേക്ക് വരുന്നൊരു കാര്യത്തിൽ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖമറുദ്ദീൻ്റെ കാര്യത്തിൽ നികേഷ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, അതോടൊപ്പം ജയചന്ദ്ര മാഷ് പറഞ്ഞൊരു കാര്യം, മധ്യസ്ഥനായി നിയമിച്ച കല്ലട്ട മായിനാജി പിന്മാറി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ ഇന്ന് പോലും അദ്ദേഹം 1-2 മീഡിയ അദ്ദേഹത്തെ സമീപിച്ച ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ ആ വിഷയം വളരെ കൃത്യമായി ഇടപെട്ട് മുസ്ലിം ലീഗ് പാർട്ടി നിലകൊണ്ടത് നിക്ഷേപകരുടെ കൂടെയാണ്, ഇരകളുടെ കൂടെയാണ്. ഇവിടെ CPM ചെയ്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥൻ അത് തീർക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയ സമയത്താണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ആ നിക്ഷേപം നടത്തിയ ആളുകൾക്ക് ഇനി പൈസ കിട്ടാമെന്നുണ്ടോ? വളരെ ഒന്ന് CPM അവർക്ക് കിട്ടാനുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ കിട്ടാനുള്ള തുകയും ആളാണോ ഇങ്ങനെ വ്യക്തത വരുത്താൻ മാത്രമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും CPM പണം കൊടുക്കുമോ അല്ലെങ്കിൽ പോലീസ് പണം കൊടുക്കുമോ എന്നുള്ള ചോദ്യം ഇന്ന് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉന്നയിക്കുന്നത് കേട്ടു. അതുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ലീഗിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പറയുമായിരുന്നല്ലോ, ഞങ്ങളത് മധ്യസ്ഥ ശ്രമം തുടരുകയാണ്, ഒരമാസം എനിക്ക് ഞങ്ങൾക്ക് കാലാവധി തരണം എന്ന ആവശ്യം മുസ്ലിം ലീഗിന് ഉണ്ടോ? നേരത്തെ പറഞ്ഞതാണല്ലോ 6 മാസത്തെ കാലാവധി ചോദിച്ചത് MLA ആണ്. MLA യോട് തീർക്കാൻ പറഞ്ഞ് മധ്യസ്ഥനെ നിയമിച്ചു. മധ്യസ്ഥ ഇരുകൂട്ടരുമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ആക്ഷൻ കമ്മിറ്റി, അവർ തമ്മിൽ ഭിന്നത വന്നു, 2 ആക്ഷൻ കമ്മിറ്റിയായി. ആ 2 ആക്ഷൻ കമ്മിറ്റിക്കാരും കല്ലട്ട മായിനാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബാംഗ്ലൂരിലുള്ള ഒരു പ്രോപ്പർട്ടി, പിന്നെ ആക്ഷൻ കമ്മിറ്റി സൂചിപ്പിച്ചത് പ്രകാരം ഒരു വിശ്വസ്തനായ ഈ നിക്ഷേപകന്റെ പേരിൽ രജിസ്ട്രേഷൻ പോലും ഈ കാലാവധിക്ക് ശേഷം നടന്നു. ചോദ്യം വരുമ്പോ ചോദ്യത്തിന് മറുപടി പറയാൻ ദയവായി ശ്രമിക്കുക, ഇല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് കാടടച്ച് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളതാണ്. ഇന്ന് മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ്? ഇതിനകത്ത് പോലീസ് കേസെടുത്താൽ ഈ പരാതിക്കാർക്ക് പൈസ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. CPMന്റെ ഉദ്ദേശം നടപ്പിലാക്കിയാൽ ഈ പറയുന്ന പരാതിക്കാർക്ക് പൈസ കിട്ടുമോ എന്നുള്ളതാണ്. ഇല്ലായിരിക്കാം, പൈസ കിട്ടില്ലായിരിക്കാം. ഇനി പക്ഷേ കേസെടുത്താൽ തന്നെ ഇവരെ എല്ലാം മുഴുവൻ ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടെത്തിയാൽ തന്നെ പൈസ കിട്ടില്ലായിരിക്കാം. മുസ്ലിം ലീഗ് തയ്യാറാണോ? മുസ്ലിം ലീഗ് തയ്യാറാണെങ്കിൽ നമുക്കിതാ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്ന ഗവൺമെന്റിന്റെ ആ പ്രതിനിധികളോട് നമുക്ക് പറയാം, തൽക്കാലത്തേക്ക് ഇത് നിർത്തിവെക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 115 ആളുകൾക്ക് 150 കോടി രൂപയാ മറ്റോ ആണല്ലോ ആകെ തുക വരുന്നത്. 150 കോടി രൂപ മുസ്ലിം ലീഗ് കൊടുത്തോളും എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കൂ, നമുക്ക് അവരോട് പറയാം. നികേഷ് ഭായ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആവർത്തിക്കും, നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഈ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയിട്ട് അത് പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. 150 കോടി അങ്ങനെ കൃത്യമായിട്ട് MC ഖമറുദ്ദീൻ MLA പറഞ്ഞിട്ടില്ല, മീഡിയാസ് പറയുന്നു, അല്ലാണ്ട് ഇരകളുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കുകൾ സെറ്റിൽമെന്റാണ് ശ്രമിച്ചത്. ശ്രീ AK മഷ്റഫ്, ഇത്രയുള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തോ മുസ്ലിം ലീഗിന്?
ഇല്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിയായിട്ടില്ല, കൊടുത്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല, അത് കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പോ ഈ അന്വേഷണ കമ്മീഷന് ഇപ്പോ ഒരു നിഗമനത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തില് അന്വേഷണം 6 മാസം സമയം ചോദിച്ചു, മധ്യസ്ഥന് അതിന്റെ ശ്രമം നടത്തി, അത് സെറ്റിൽമെന്റ് ആയി തീരുന്നു എന്ന് കണ്ട ഘട്ടത്തിലാണ് പെട്ടെന്നുള്ള ഈ അറസ്റ്റ്. ഈ അറസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഭാഗത്ത് വിഷയം ഡൈവേർട്ട് ചെയ്യണം, മറുഭാഗത്ത് ഇവർക്ക് കിട്ടേണ്ട പൈസ കൂടി ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ വസ്തുത. ശ്രീ കെ മഷ്റഫ് അങ്ങനെയാണെങ്കിൽ പറയൂ, 6 മാസം കാത്തു നിന്നാല് മുസ്ലിം ലീഗ് ഈ പറയുന്ന എത്ര എത്ര പരാതി ഉണ്ടോ, അല്ലെങ്കിൽ എത്ര പേർക്ക് പണം കൊടുക്കാനുണ്ടോ, അവർക്ക് മുഴുവൻ പണം കൊടുത്ത് തീർത്തുകൊള്ളാം എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നിലയിൽ ഒരു ശ്രമം നടത്താം. പറയുമോ? മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ശ്രമം മുസ്ലിം ലീഗ് ചർച്ചകൾക്കിടയിൽ പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്താ ചെയ്യേണ്ടത്? പിന്നെ നിയമവ്യവസ്ഥ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നാട്ടിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ പിന്നെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? മുസ്ലിം ലീഗ് പറയുന്നില്ല ഈ പരാതിക്കാര് ഇപ്പോൾ 115 കേസുകളുമായി വന്നിരിക്കുന്നു, ഇതിന്റെ ആകെ തുക ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത് 13 കോടി രൂപയാണ്, ഇത് 150 കോടി രൂപ വരെ പോകാനുള്ള വ്യാപ്തി ഇതിനുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഏത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കേണ്ടത്? കാസർഗോഡ് മാത്രമായിട്ടൊരു നിയമവ്യവസ്ഥ ഉണ്ടോ? അല്ല നികേഷ് ഭായി, ഞാൻ നിങ്ങളോടൊന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു സെറ്റിൽമെന്റ് എന്ന് വെച്ചാലുണ്ട്, അവരുമായി സംസാരിച്ച് അതിൽ പലർക്കും വർഷങ്ങളായി മാസാമാസം ലാഭവിഹിതം കിട്ടിയ ആളുകളുണ്ട്, അങ്ങനെയാണല്ലോ സെറ്റിൽമെന്റ് തീർക്കാന്നറിയുന്നത്. അതല്ലാണ്ട് ആ സെറ്റിൽമെന്റ് തീർക്കുന്ന 6 മാസത്തെ കാലാവധി ചോദിച്ച് 6 മാസം പൂർത്തിയായിട്ടില്ലല്ലോ. ഇന്ന് ഒരു വർഷം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്, 6 മാസം കാലാവധി മടക്കി കൊടുത്തിട്ടില്ല. ഈ പറയുന്ന മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത് പോലീസ് കേസുമായി പോകേണ്ടവർക്ക് പോലീസ് കേസുമായി പോകാമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 115 പേർ, വെറും 115 പേർ, 750 നിക്ഷേപകരാമറ്റം ഉണ്ടല്ലോ, വെറും 115 പേരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് പോയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഇനി ഈ പോലീസ് നടപടി നിർത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സമവായ ശ്രമം മുസ്ലിം ലീഗ് ഇപ്പോഴും നടത്തുന്നുണ്ടോ? പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ടി മുഹമ്മദ് ബഷീറും എം കെ മുനീറും ഇന്ന് അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇനി എ കെ എം അഷ്റഫ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു നിർദ്ദേശം വെച്ചാൽ നമുക്കിതാ ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് ആരോടെങ്കിലും ചോദിച്ച് പറയാം, നിങ്ങൾ തൽക്കാലത്തേക്ക് നിയമ നടപടികൾ നിർത്തിവെക്കൂ, മുസ്ലിം ലീഗ് കൊടുക്കാം, അഥവാ കമറുദ്ദീൻ കൊടുത്തിട്ടില്ല എങ്കിൽ മുസ്ലിം ലീഗ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് എന്ന് അവരോട് പറഞ്ഞു നോക്കാം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് നൽകാന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന് ലാഭവിഹിതം കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഈ സംഭവം ഉണ്ടായ സമയത്ത് നിയമിച്ച മധ്യസ്ഥന് കല്ലട്ട മാഹിനാജി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അത് സെറ്റിൽമെന്റ് ചെയ്ത് തീർക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ അറസ്റ്റ്. കല്ലട്ട മാഹിനാജി അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ? കല്ലട്ട മാഹിനാജിയുടെ ഫോൺ നമ്പർ ഇതാ, ഞാൻ ഇപ്പൊ വിളിക്കാം, ഞാൻ ചോദിക്കാം അദ്ദേഹത്തോട്. കല്ലട്ട മാഹിനാജി ഒരു ഉറപ്പ് തരുവാണെങ്കിൽ ഞാൻ കല്ലട്ട മാഹിനാജിയോട് ചോദിക്കാം ഇപ്പം. തീർച്ചയായും കലക്ടർ മാഹിനാജ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് ഒരു മധ്യസ്ഥനെയാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടത്. അദ്ദേഹം വളരെ കൃത്യമായി ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. കലക്ടർ മാഹിനാജിയുടെ നമ്പർ ഉണ്ടോ താങ്കളുടെ? മധ്യസ്ഥനെ നിങ്ങൾ വിളിക്കുന്നില്ല, മധ്യസ്ഥനുമായി സംസാരിക്കുന്നില്ല. മധ്യസ്ഥന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ചർച്ച കൊണ്ടുപോകുന്നുണ്ട്. മധ്യസ്ഥനോടുള്ള നിങ്ങൾ ചർച്ചയിൽ പറയുന്ന റിപ്പോർട്ട് കൊടുത്ത് ഇത് തീർന്നു, ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുന്നതിനേക്കാളും മുസ്ലിം ലീഗ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലാണ് ലഭിക്കുന്ന പരാതിയിൽ പോലീസിനെ ആക്ട് ചെയ്യാതിരിക്കാനാകില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആക്ട് ചെയ്യുന്നു. പോലീസ് ഇപ്പോൾ പരാതിക്കാരുടെ പരാതി പ്രകാരം മാഹിനാജിയെ അറസ്റ്റ് ക്ഷമിക്കണം കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പൂക്കോയ തങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അത് വേണ്ടെന്ന് നോക്കുക. ഈ പറയുന്ന രീതിയിൽ മധ്യസ്ഥ ശ്രമം തുടരുന്നുണ്ട് എന്നാണ് എങ്കിൽ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അതല്ലേ പറയുക? പി കെ കുഞ്ഞാലിക്കുട്ടിയാണല്ലോ ഈ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയുന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ,
അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് നിലവിലുള്ള സി പി എമ്മിൻ്റെ കേസുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കലാണ് എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞങ്ങൾ പണം കൊടുത്തോളാം, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പരാതിക്കാരുണ്ടല്ലോ 115 പരാതിക്കാർ, അവരാ പരാതിയൊക്കെ ഉപേക്ഷിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പോകും, പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു കൊടുക്കുക, പ്രശ്നം തീർക്കുക, ഇത്രയേ ഉള്ളൂ ഇഷ്യൂ. അല്ല അല്ല രാജേഷ്ഭായി, ഈ പി കെ കുഞ്ഞാലിക്കുട്ടി ഈ പണം കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തില്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടല്ലോ ആളുകളെ, നിങ്ങളോട് ഞാൻ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്, മുസ്ലിം ലീഗ് ഒരു മധ്യസ്ഥനെ നിയമിച്ചു, കാസർകോട്ട് അറിയപ്പെടുന്ന ഒരു മധ്യസ്ഥനെ, അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാനിത് ഒരു ചർച്ചയിലാണ് പറയുന്നത്. ഇന്ന് വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കല്ലട്ടർ മായിനാജിയോട് ചോദിച്ചത്, ഈ എസ് പി ഈ അറസ്റ്റ് നേതൃത്വം കൊടുത്ത വ്യക്തി അടക്കമുള്ള ആളുകൾ ചോദിച്ചത്, നിങ്ങളുടെ സെറ്റിൽമെന്റ് എവിടെ വരെ എത്തി? ആ ഘട്ടത്തിൽ പോലും അറസ്റ്റ് ഉടനെ ഉണ്ടാവില്ല, നിങ്ങൾ ഈ സെറ്റിൽമെന്റ് ഇത് തീർക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കല്ലട്ടർ മായിനാജിയോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അറസ്റ്റ് എന്ന് പറയുന്നത് ശനിയാഴ്ച രാവിലെ 7:30 കാസർകോട്ടെ DYSP MC കമറുദ്ദീൻ MLA വിളിക്കുന്നു, എല്ലാവരുടെയും മൊഴിയെടുത്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് SP ഓഫീസിൽ വരണം, നിങ്ങളെ മൊഴിയെടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് MC കമറുദ്ദീൻ MLA തിരിച്ചു പറയുന്നു, 10 മണിക്ക് 10:30 ഞാൻ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് വന്നാലും മതിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് മടങ്ങാമെന്ന് പറയുന്നു. വളരെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് MC കമറുദ്ദീൻ MLA എന്ന് മാവിനാജി പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല എന്നൊക്കെ പറയുന്നത്, ഞാൻ അതാണ് ചോദിച്ചത്, ഈ കേരളത്തിന്റെ നിയമവ്യവസ്ഥ എന്നല്ലേ ഉള്ളൂ, കാസർഗോഡും വേറൊരു നിയമവ്യവസ്ഥയുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ മധ്യസ്ഥ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലീസുകാർ പിന്നെ കൈയും കെട്ടി നോക്കിക്കണോ? മധ്യസ്ഥ ശ്രമം നടത്തുമെന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് നടപടി, അതിന്മേൽ ഈ പരാതിക്കാർക്ക് പരാതിയുണ്ട്. ശരി, എനിക്ക് മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ നോക്കൂ, ഇതിപ്പോ ആർക്കും ഒന്നും കിട്ടാതെ പോകുമെന്നുള്ളതാണ്. ഈ നിക്ഷേപം സ്വീകരിച്ചവർ അത് പലതരത്തിൽ വിനിയോഗിച്ചിരിക്കുന്നു, ഈ ഫണ്ട് അത് ബെനാമി ഏർപ്പാടിലൂടെ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് നടപടി കൂടി ആകുമ്പോൾ അതിനകത്ത് മുസ്ലിം ലീഗ് ഇടപെട്ട് ആ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, ഒരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 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 പൂക്കോയ തങ്ങൾ ജയിലിൽ പോകും, ഒരു കമറുദ്ദീൻ ജയിലിൽ പോകും എന്നല്ലാതെ ഇതിനകത്ത് എന്ത് കിട്ടാനാണ്? പോയ സാധാരണക്കാരായ ആളുകളുടെ പണമാണ്, അതും ഗൾഫിൽ പോയി വിയർപ്പൊഴുക്കി കൊണ്ടുവന്നവരുടെ പണം, മുസ്ലിം ലീഗുകാരായ KMCCക്കാരായ പാവപ്പെട്ട ആളുകളുടെ പണമാണ്, നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. നികേഷേ, ഇത്തരം ഒരു വിഷയം നമ്മൾ ഈ വിലപ്പെട്ട ചാനലിൽ ചർച്ച ചെയ്യാനിടയ ഒരു പശ്ചാത്തലമുണ്ട്. സമൂഹത്തിന് മാതൃക നൽകേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ. ഇവിടെ നേരത്തെ AK അഷ്റഫ് പറഞ്ഞ മാതിരി ചില വസ്തുതകൾ ഉണ്ടാവാം, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടാകാം, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് തീർക്കുന്നതിന് വേണ്ടി ആവശ്യമായ സമയം ലീഗ് നേതൃത്വത്തിനും കമറുദ്ദീനും കിട്ടിയിട്ടില്ല എന്നുള്ളത് ശുദ്ധമായ കള്ളമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ദീർഘകാലമായി കമറുദ്ദീനെതിരായി ആരോപണം, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, ഹനീഫ എന്ന് പറയുന്ന വ്യാപാരിയുടെ ജ്വല്ലറിയിലേക്ക് അതിക്രമിച്ച് കയറി 50 പവനോളം തട്ടിയെടുത്ത കേസ് നിലനിൽക്കുന്നു അദ്ദേഹത്തിന്. ഇന്നലെ ഒരു ചാനലിൽ വന്ന് അദ്ദേഹം പറയുന്നത് എന്നോടൊപ്പം ഇരുന്ന് ഞാൻ കേട്ടതാണ്, അദ്ദേഹം തന്നെ ഒരു ചാനലിൽ ഉണ്ടായിരുന്നു. 2006 മുതൽ നിലനിൽക്കുന്നു ഈ കേസ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എവിടെയാണ്? ലീഗ് നേതൃത്വം എന്തിനിങ്ങനെ തിടുക്കപ്പെട്ട് ഒരു പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു? എനിക്ക് ഇപ്പോഴും അഷ്റഫ് മനസ്സിലാവാത്തത്, കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജ്വല്ലറി, ഒരു ജ്വല്ലറി പോലും കേരളത്തിൽ നഷ്ടത്തിൽ പോയത് എന്റെ അനുഭവത്തിലില്ല. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ജ്വല്ലറികൾ ഇത്തരത്തിലുള്ള നിക്ഷേപം സ്വീകരിച്ച് അതിന് ലാഭവും ലാഭത്തിന്റെ ലാഭവും കൊടുത്ത് അവർ കൂടുതൽ കൂടുതൽ ബിസിനസ്. സാധാരണ രീതിയിലുള്ള ഒരു ജ്വല്ലറി അല്ല ഇത്. ഇതിനകത്ത് ഈ ഫാഷൻ ജ്വല്ലറി ഇവർക്ക് വാഗ്ദാനം, നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന്റെ ലാഭവിഹിതം നൽകാമെന്നല്ല, പകരം മാസം തോറും നിങ്ങൾക്ക് ഇത്ര പണം തരുമെന്നാണ്. അതിനകത്ത് ലാഭമോ നഷ്ടമോ നിക്ഷേപകന് അത് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പണം സമാഹരിച്ചിട്ടുള്ളത്. ഇത് നഷ്ടത്തിലായി കഴിഞ്ഞതിന് ശേഷവും യഥാർത്ഥത്തിൽ പണം സമാഹരിക്കാൻ കഴിഞ്ഞത് ഒരു ജനപ്രതിനിധി, ഒരു മുസ്ലിം ലീഗിൻ്റെ വളരെ സമുന്നതനായ നേതാവ്, ജില്ലാ പ്രവർത്തക സമിതി അംഗമാണ് ഇതിൻ്റെ MD പോക്കോയ തങ്ങൾ. സ്വാഭാവികമായിട്ടും കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വാഗ്ദാനം കിട്ടുമ്പോൾ വളരെ സുരക്ഷിതമായ നിക്ഷേപമായിട്ടേ അവർ കാണുകയുള്ളൂ.
അപ്പോൾ ഇതൊരു സാധാരണ ലാഭവിഹിതം നൽകുന്ന ഏർപ്പാടല്ല. അപ്പോൾ ജ്വല്ലറി വേറെ എവിടെയാണ് ഫെയിലായിട്ടുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ഇത് വേറൊരു മാനേജ്മെന്റ് ആണ് ഇതിന്. അല്ല നികേഷേ, ഞാൻ അനുഭവത്തിന്റെയും എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, കോഴിക്കോട്ട് എന്റെ നാട്ടിൽ തന്നെയുള്ള നിരവധി ജ്വല്ലറികൾ ഇതേമാതിരി ആളുകൾ നിന്നും നിക്ഷേപം സ്വീകരിച്ച് അവർക്ക് ഷെയർ കൊടുത്ത് മാസാമാസം അവർക്ക് അഷ്വേർഡ് ഇൻകമും കൃത്യമായ അവർക്ക് മാസാമാസം ലാഭവിഹിതം എത്തിച്ചു കൊടുക്കുകയും അതുകൂടാതെ ജ്വല്ലറിയുടെ ലാഭത്തിനുള്ള വിഹിതവും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല. പക്ഷെ സത്യത്തിൽ ജ്വല്ലറിയുടെ മറവിൽ നടന്നത് ജ്വല്ലറി നടത്തിപ്പാണോ വലിയൊരു തട്ടിപ്പാണോ? ഇവിടെ നേരത്തെ ഒരു അഷ്റഫിന്റെ അർത്ഥ ഭീഷണി, ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി അർത്ഥ ഭീഷണി വന്നു. പണം കിട്ടുമോ? പണം കിട്ടാനുള്ള വഴികളല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇത്ര 150 കോടി രൂപ എവിടെ പോയി? ഇതുപയോഗിച്ച് നിക്ഷേപകർ എന്തൊക്കെ ചെയ്തു? അവർ അനധികൃതമായി സമ്പത്ത് വാരിക്കൂട്ടിയിട്ടുണ്ടോ? ഈ വാരിക്കൂട്ടിയ സമ്പത്ത് നിക്ഷേപകരെ കബളിപ്പിക്കുക, അവരെ ചതിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ അത് വിറ്റ് ബിനാമി സമ്പത്ത് വൈകിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത്, പാവപ്പെട്ട ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം വൈകിയെങ്കിലും ഈ നഷ്ടപരിഹാരവും അത് എത്തിച്ചു കൊടുക്കുകയല്ലേ ഒരു പൊതുപ്രവർത്തനം? ലീഗ് ആരോട്, എന്തിന് ഇത്ര തിടുക്കപ്പെട്ട് മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് ഇബ്രാഹിം കുഞ്ഞിന്റെയും ഷാജിയുടെയും ഒക്കെ കാര്യത്തിൽ ഘട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലീഗ് നേതൃത്വം, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുരംഗത്തുണ്ടായ അപജയത്തിന് നേർവഴിക്ക് നയിക്കാൻ ദൈവത്തിന്റെയും മതഗ്രന്ഥങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ പേരിൽ ആണയിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ കൂടി വക്താക്കളായ നിലയ്ക്ക് ഈ അക്രമി ഈ തരത്തിൽ വഞ്ചിക്കപ്പെട്ട ഇരകളുടെ കൂടെ എന്തുകൊണ്ട് ലീഗ് നിർത്തു നിൽക്കുന്നില്ല? ഇവിടെയാണല്ലോ വിഷയം. കമറുദ്ദീനെ ന്യായീകരിക്കുന്നതിലോ കമറുദ്ദീന്റെ കാര്യങ്ങളിലോ നമുക്ക് തർക്കമില്ല. പക്ഷെ ലീഗ് നേതൃത്വം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? പാണക്കാട്ടേക്ക് വിളിച്ചു വരാത്ത ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് പുറകുള്ള പശ്ചാത്തലം എന്താണ്? ഇത് നമ്മൾ ഗൗരവമായി കാണണം. അക്രമികൾക്കൊപ്പമാണോ, ഈ വേട്ടയാടപ്പെട്ടവർക്കെതിരെയാണോ, വഞ്ചിക്കപ്പെട്ടവർക്കെതിരെയാണ് ലീഗ് നേതൃത്വം നിൽക്കുന്നതല്ലേ ചർച്ചയാവുന്നത്? ലീഗ് നേതൃത്വമാണ് ഇവിടെ കുറ്റവാളിയാകുന്നത്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ശ്രീജേന്ദ്ര മാസ്റ്റർ താങ്കൾ പറയുന്നത്. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ കമറുദ്ദീനെ ന്യായീകരിക്കുന്നു? അതാണ് ഞാൻ തുടക്കം മുതൽ ശ്രീ എ കെ അഷ്റഫിനോട് ചോദിക്കാൻ ശ്രമിച്ചത്. അതിനൊരു മറുപടി കിട്ടുമെന്നുള്ള ആഗ്രഹത്താൽ നോക്കൂ. മുസ്ലിം ലീഗ് ആദ്യം പറയുന്നത്, ഒരാൾ പോലും മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ പാടില്ല ഈ മധ്യസ്ഥ ശ്രമം തീരുന്നത് വരെ എന്നാണ്. അന്ന് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു എം സി കമറുദ്ദീനെ. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ആ ഒരു അവിടെ നിന്ന് അന്വേഷണം ആരംഭിച്ച് അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ എത്തുന്ന ആ ഒരു യാത്രക്കിടയിൽ മുസ്ലിം ലീഗ് വേറെന്തോ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തായിരിക്കും എന്നുള്ളത് ഒന്ന്. രണ്ട്, പൂക്കോയെ തന്നെ വഞ്ചിച്ചു എന്നാണ് കമറുദ്ദീൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എം ഡി എന്നുള്ള നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വവും പൂക്കോയായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ ജ്വല്ലറി കാര്യത്തിൽ താൻ ഇടപെട്ടിരുന്നില്ല. രേഖയിൽ മാത്രമുള്ള ചെയർമാനാണ് ഞാൻ, എല്ലാ ഇടപാടുകളും നിയന്ത്രിച്ചത് പൂക്കോയെയാണെന്നുള്ളതാണ്. അപ്പോൾ പൂക്കോയക്കെതിരെ ഒരു ഔട്ട്ബേസ്റ്റ് ഏതായാലും കമറുദ്ദീൻ നടത്തിയിരിക്കുന്നു. വെറും രണ്ടുപേരല്ലല്ലോ ഇവർ, രണ്ട് ബിസിനസ് പങ്കാളികളല്ലല്ലോ ഇവർ. ഒരാൾ യു ഡി എഫിൻ്റെ ചെയർമാൻ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ എം എൽ എ, മറ്റേയാൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം. അങ്ങനെ രണ്ടുപേരാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. അപ്പോൾ എന്തോ പറയാൻ ഒരുങ്ങുന്നു എന്ന തോന്നൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അല്ല, അത് തന്നെയാണ് നമുക്കുള്ള സംശയവും. രണ്ടുപേരും മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ടവർ. രണ്ടുപേരെയും ലീഗ് നേതൃത്വം വിചാരിച്ചിരുന്നെങ്കിൽ വിളിച്ചു വരുത്തി രമ്യമായി തീർക്കാമായിരുന്നു. ഇതിനാവശ്യമായ സമയം കിട്ടിയില്ല, തീർക്കാമായിരുന്നു. ആ സമയത്താണ് പോലീസ് ഇടപെട്ടത് എന്നതൊക്കെ വിശ്വസിക്കാനൊക്കെ പ്രയാസമില്ലേ അഷറഫ് സാറേ? കാരണം ഞാൻ ചോദിക്കുന്നത്, എത്ര ദിവസമായി ഇത് കേരളത്തിന്റെ മുമ്പിൽ ഉണ്ടായിട്ട്? ഇനി നിക്ഷേപകരെ വിളിച്ചിട്ട് ഈ ലീഗ്, അത് ഇവര് ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ടവരല്ലേ? ഒന്ന്, ലീഗ് നേതൃത്വം അല്പസമയം കൂടി നമുക്ക് വേണം, നിങ്ങൾ പ്രഷറൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട് കാസർഗോഡ് പോലീസ് മേധാവികളോട് പറയാം, ഒരു അവസരം കിട്ടും. പക്ഷെ ആ ഒരു ഉറപ്പ് പോലും എന്തുകൊണ്ട് കമറുദ്ദീൻ കൊടുത്തില്ല? അപ്പൊ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അറിയാം, കമറുദ്ദീൻ ഈ തുക തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ല ഇത് വാങ്ങിപ്പിച്ചിരിക്കുന്നത്. കച്ചവടത്തിലുണ്ടായ പരാജയമാണെങ്കിൽ ശരി, വാങ്ങിയ വിഹിതത്തിൽ നിങ്ങൾക്ക് അല്പം കുറച്ച് ഞങ്ങൾ തരാം, കുറച്ച് ലാഭമൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഈ തരത്തിലൊരു ഒത്തുതീർപ്പിന് പോലും എന്തുകൊണ്ട് കമറുദ്ദീൻ തയ്യാറായില്ല? പാണക്കാട്ടേക്ക് വിളിപ്പിച്ചപ്പോ എന്തുകൊണ്ട് കമറുദ്ദീൻ വന്നില്ല? എന്തുകൊണ്ട് കല്ലട്ര ഇതിൽ നിന്ന് പിന്മാറി? ഇതൊക്കെ ഒരുപാട് സംശയങ്ങളില്ലേ? ശ്രീ അഷ്റഫ് നോക്കൂ, ലീഗ് അതിനോടൊപ്പം കളവും പറയുന്നുണ്ട്. ഇന്ന് പറയുന്നത് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഫാഷൻ ജ്വല്ലറിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ആരാണ് പറയുന്നത്? പി കെ കുഞ്ഞാലിക്കുട്ടി.
പാണക്കാട് ഹൈദരലി തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം. അവിടെ പി ബി അബ്ദുൾ റസാഖ് മരിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും ആയിരുന്നില്ല. ശേഷം നേരിട്ട് ഉത്തരം പറയാൻ ദയവായി ശ്രമിക്കണം. നോക്കൂ, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും ആയിരുന്നില്ല മാധ്യമങ്ങളിലെ വാർത്ത. എന്തായിരുന്നു വാർത്ത? എം സി കമറുദ്ദീൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും അണികളും പടക്കിറങ്ങി എന്നുള്ളതായിരുന്നു. പിന്നീട് ഹൈദരലി തങ്ങൾ ഇതെൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് കൈപിടിച്ചയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് പോലും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുകയാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്നെന്ന്. ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടന്ന് നിൽക്കുകയാണ്. അതിനോടൊപ്പം എന്തിനാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് എന്ന ചോദ്യം കൂടി ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുന്നു. ഞാൻ നികേഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ ചർച്ച തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നൽകിയ 6 മാസം കാലാവധി തീർന്നോ എന്ന് ചോദിച്ചാൽ അത് തീർന്നിട്ടില്ല. മധ്യസ്ഥന് നിങ്ങളുമായി ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഞാൻ റിപ്പോർട്ട് നൽകി, ഈ ശ്രമം ഞാൻ എനിക്ക് നടത്താൻ കഴിയുന്നില്ല എന്ന് മധ്യസ്ഥം മാറി നിന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. നിങ്ങൾ എന്നോട് നിങ്ങളുടെ ഭാവനക്കനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്ക്, കാസർഗോട്ടുകാരൻ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷറർ മധ്യസ്ഥനായ കല്ലട്ര മാഹിനാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കാനും തയ്യാറല്ല. അതിനിടയിൽ ചോദ്യമേ ചോദിച്ചിട്ടില്ല. മഞ്ചേശ്വരം ലക്ഷന്റെ കാര്യമാണ് ശ്രീ അഷപ്പ്. ഞാൻ അങ്ങനെ ഒരു ചോദ്യമേ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന അന്വേഷണ സമിതിയുടെ കാലാവധി കഴിഞ്ഞോ എന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനകത്ത് മുസ്ലിം ലീഗ് ഇപ്പോഴും തയ്യാറുണ്ടോ? ഞങ്ങളിത് തീർത്തുകൊള്ളാം. ഇനി അഥവാ കമറുദ്ദീന് ഈ പണം കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ പരാതിക്കാരെ മുഴുവൻ പിന്മാറ്റിക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആ കേസ് അവിടെ തീരുമായിരുന്നു. അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവില്ലേ? അല്ല, അതേ അവസരത്തില് ഈ ഒരു മധ്യസ്ഥനെ നിയമിച്ചത് മുസ്ലിം ലീഗ് അല്ലേ? ആ മധ്യസ്ഥനോട് തീർക്കാൻ പറഞ്ഞിട്ടില്ലേ? ആ തീർക്കാൻ ഒരു സാവകാശം ചോദിച്ചിട്ടില്ലേ? ആ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള MLA നിങ്ങളുടെ ഇതേ ചാനലിലും മറ്റുള്ള കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞാൻ അങ്ങനെ ഒരു പൈസ കൊടുക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പൈസ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് അത് കുറച്ച് സമയം വേണം, ഞാനത് തീർക്കുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അത് തീരുന്നതിന് മുമ്പ് ഈ വിഷയം സെറ്റിൽമെന്റ് ആക്കുന്നതിനിടയിൽ ഒരു അറസ്റ്റ് നടത്തിയിട്ട് അതിനിടയിൽ അത് വളരെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം, രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റ് ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ശരി, എ റഹീം, DYFI സംസ്ഥാന സെക്രട്ടറി. എ റഹീം, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപമാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്നത്. കമറുദ്ദീനെ വിളിച്ചു വരുത്തുന്നു, രാവിലെ വിളിച്ചു വരുത്തുന്നു, ഉച്ചയാകുമ്പോഴേക്കും ASP പറയുന്നു അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. നിങ്ങൾ കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് വാർത്ത ലീക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇതിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ CPM അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ്. അതുകൊണ്ട് ഒരു നടപടിയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയുന്നത്. ആണോ ശ്രീ എ റഹീം, വഴിതിരിച്ചു വിടാനോ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം CPMന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഈ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടി എടുക്കാത്ത ലീഗ് ഖമറുദ്ദീനെതിരെ നടപടി എടുത്താൽ അത് ഖമറുദ്ദീനോട് ചെയ്യുന്ന അനീതിയാണ്, ഇരട്ട നീതിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഖമറുദ്ദീനെതിരെ നടപടി എടുത്തില്ല ലീഗ് എന്ന വാർത്തയിൽ ഒരത്ഭുതവും ഞാൻ കാണുന്നില്ല. ഇബ്രാഹിം കുഞ്ഞിനെ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഖമറുദ്ദീനേക്കാൾ എത്രയോ സ്വാധീന ശക്തി ഇപ്പോഴും ശ്രീ ഇബ്രാഹിം കുഞ്ഞിനുണ്ട്. നോക്കൂ ശ്രീ നികേഷ് കുമാർ, മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയുണ്ട്, അതാണ് അതിന്റെ ഏറ്റവും ഒരു കോർ കമ്മിറ്റി എന്ന് പറയാം. അതിലെ പരിമിതമായ അംഗങ്ങളിൽ ഒരാളായി ഇപ്പോഴും പാലാരിവട്ടം ഫെയിം എന്ന് പറയാൻ കഴിയുന്ന ശ്രീ ഇബ്രാഹിം കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജി ആവശ്യപ്പെടുന്ന വാർത്തയോ നടപടിയോ ഉണ്ടാകുമെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരും പ്രതീക്ഷിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട്
അതിൽ യാതൊരു അസ്വാഭാവികതയും കാണുന്നില്ല. രണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത് നടന്നത് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളട്ടെ. ഈ സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമായി എതിരാളികളെ വേട്ടയാടുക എന്ന സമീപനമേ ഇല്ല. അതൊക്കെ യു ഡി എഫിന്റെ രാഷ്ട്രീയ രീതിയാണ്, ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഇവിടെ എന്തായിരുന്നു ഈ അറസ്റ്റിന് മുമ്പ് വരെയുള്ള മണിക്കൂറുകളിലെ വെല്ലുവിളികൾ? മുസ്ലിം ലീഗിന്റെ തന്നെ പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്ത് കാണിക്കൂ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രവുമല്ല, അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചർച്ചയായിരുന്നല്ലോ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നത്. ഞങ്ങളുടെ അടുത്ത സമീപനം എന്താ, ഇങ്ങനൊരു വാർത്ത ഉയർന്നു വന്നു, പരാതികൾ വരും. പരാതികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായിട്ട് ഇടപെടുന്നു. പക്ഷെ പരാതി വരുന്ന വിധം ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടായി, ഇരകൾക്കുണ്ടായി, പോലീസിൽ വിശ്വാസമുണ്ടായി, അവർ പരാതി തന്നു. തിരിച്ചൊരു കാര്യം ആലോചിച്ച് നോക്കും നികേഷ്, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എം എം മണിനാശാൻ ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ എന്തെല്ലാം ആരെല്ലാം പറയും, ആ പറഞ്ഞ പ്രസംഗത്തെ വെച്ചിട്ടല്ലേ എം എം മണിയാണ് അറസ്റ്റ് ചെയ്തത്? ആരെയെല്ലാം അറസ്റ്റ് ചെയ്തു? സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരെ, പ്രമുഖരായ നേതാക്കളെ, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിൽ ലഡുപൊട്ടി എന്നതുപോലെ ഞങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നല്ലോ, വേട്ടക്കിറങ്ങിയായിരുന്നു. ഞങ്ങളങ്ങനെയാണോ ചെയ്തത്? ഈ പരാതി ലഭിച്ച മാത്രയിൽ തന്നെയെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ആരും കുറ്റം പറയില്ലല്ലോ. കേസ് രജിസ്റ്റർ ചെയ്തു, കേസ് പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ ഉണ്ടാക്കി, അതിലേറെയും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവര് അന്വേഷണം നടത്തി, അതിനുശേഷം കൃത്യമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടെന്നും ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിക്ഷേപകരെ പറ്റിക്കുകയും ചെയ്തു എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റിലേക്ക് നീങ്ങി. ഇതാണ് ഒരു ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി. ഇതിനകത്ത് വേറൊരു വിഷയം ഉരുത്തിരിഞ്ഞു വരുന്നത് ഷിയെ റഹീം പൂക്കോയെ തങ്ങൾ തന്നെ വഞ്ചിച്ചു എന്ന് കമറുദ്ദീൻ പറയുകയാണ്. രണ്ട് വ്യക്തികളല്ല, ഞാൻ നേരത്തെ ശ്രീ ജയേന്ദ്ര മാസ്റ്ററോട് ചോദിച്ച ചോദ്യം തന്നെയാണത്. പൂക്കോയെ തങ്ങൾ എന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം, കമറുദ്ദീൻ മഞ്ചേശ്വരം എം എൽ എ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗം. ഇവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം വിഴുപ്പലക്കുകയാണ്. പൂക്കോയെ എന്നെ വഞ്ചിച്ചു, രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ ജ്വല്ലറി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല, രേഖയിൽ മാത്രമുള്ള ചെയർമാനാണ് ഞാൻ, എല്ലാ ഇടപാടുകളും നേരിട്ട് നിയന്ത്രിച്ചത് പൂക്കോയാണ് എന്നാണ്. അപ്പൊ ഇരുവരും എന്തൊക്കെയോ പറയാനും ഒരുങ്ങുന്നു എന്നുള്ള സൂചന മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതുണ്ടാവും. അത് മാത്രമല്ല, ഇതിന് സമാനമായൊരു സംഭവം കണ്ണൂർ ജില്ലയിലും ഇങ്ങനെ വരുന്നുണ്ട്, രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ചില കാര്യങ്ങൾ, ഇതെല്ലാം മുസ്ലിം ലീഗ് ഏറെക്കാലമായി നടത്തി വരുന്ന ചില രീതികളാണ്. ഇത്തരം ആളുകൾ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വഖഫ് ഭൂമിയാണ് ഈ ഖമറുദ്ദീനെതിരെ നേരത്തെ ഉയർന്നു വന്ന ആക്ഷേപം, എന്താ ഭൂമി തിരിച്ചു കൊടുത്തു, വഖഫ് ഭൂമി എഴുതി വാങ്ങുകയാണ്. മാത്രമല്ല വേറൊരു കാര്യം, വിവിധ ജമാഅത്തുകൾ, ജമാഅത്ത് മഹല്ല് കമ്മിറ്റികളുടെ പണം ഇതിലേക്ക് ഫാഷൻ ബോർഡിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പൊ മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, മതത്തെ ഉപയോഗപ്പെടുത്തി ബിസിനസ് അംശങ്ങൾ ഉൾപ്പെടുത്തി ഉയർത്തുക, എന്താണ് ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഇതും പോരാഞ്ഞിട്ടാണ് ഇപ്പോ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. അതായത് അധികാരത്തിനും പണത്തിനും വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയില്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ഇതിന് റഹീമിന് മറുപടി നൽകാമോ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ടോ? ഞാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീമിന്റെ ഓരോ വാക്കുകൾ കേൾക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എ റഹീം കേരളത്തിൽ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളത്തിലെ ഈ ഗവൺമെന്റിനെതിരെ, ഈ കേരളം ഒരുപക്ഷെ പിറന്നതിന് ശേഷം ഏറ്റവും ദയനീയമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമാണ് വർത്തമാനകാല കേരളത്തിന്റെ ചർച്ച. ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിന്റെ വർത്തമാന ചർച്ച. കെ ടി ജലീൽ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. അറസ്റ്റ് വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണ്. എം സി കമറുദ്ദീൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസല്ല, എം സി കമറുദ്ദീന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസല്ല. എം സി കമറുദ്ദീൻ 2010 തുടങ്ങിയ ഒരു സ്ഥാപനം, അവർക്ക് 11, 12, 14 മാസാമാസം അവർക്ക് ലാഭവിഹിതം കൊടുത്തിരുന്നു. ഒരു കച്ചവടം തകർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഒരു പക്ഷെ വിനീഷിനെതിരെ, വിനീഷ് ബാംഗ്ലൂർ ജയിലിൽ കിടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾക്ക് രാജിവെക്കാത്ത, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ ന്യായീകരിക്കുന്ന റഹീമാണ് ഒരു കച്ചവടം തകർന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം,
ഈ വിഷയത്തിൽ എം സി കമറുദ്ദീനെതിരെ കേസുകൾ ഉയർന്നു വന്ന് 2 മാസമായി കോട്ടണ്ടിയാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. അവസാനം ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ കമറുദ്ദീന്റെ വക്കീലെ സമീപിക്കുമ്പോഴാണ് 409 വകുപ്പ് കൂടി ചേർത്തിട്ടുള്ളത്. 409 വകുപ്പ് ചേർത്തത് പയ്യന്നൂരിൽ ഫാഷൻ ഗോൾഡിന്റെ ഒരു പ്രോപ്പർട്ടി വിൽപ്പന നടത്തി എന്നുള്ള ഒരു വളരെ വ്യക്തമല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ വകുപ്പ് ചേർത്തിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ഇന്ന് കൃത്യമായി നിലപാടാണ് വ്യക്തമാക്കിയത്. ഈ വിനീഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണം സിപിഎമ്മിന്റെ അതിദയനീയമായ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ശ്രീ എ കെ അഷ്റഫ് വിശദീകരിക്കുന്നത്, ഇത് 2009 തുടങ്ങിയ ജ്വല്ലറിയാണ്. ഈ 2009 മുതൽ ഈ ജ്വല്ലറിയുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ലാഭമായാലും നഷ്ടമായാലും, ലാഭവിഹിതമല്ല ഇത്, ലാഭമായാലും നഷ്ടമായാലും മാസാമാസം ഇത്ര പണം നൽകിക്കൊള്ളാമെന്നാണ്. അങ്ങനെ മാസവിഹിതം നൽകി അത് 2018-2019 കാലഘട്ടത്തിൽ പൂട്ടിപ്പോകുന്നു, പിന്നീട് ലാഭവിഹിതം നൽകാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ലാഭവിഹിതം കിട്ടുന്നില്ല, 10 ലക്ഷം തിരിച്ചു ചോദിച്ചപ്പോൾ മടക്കിത്തരുന്നില്ല എന്നതാണ് ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത്. പക്ഷേ ഇവർക്ക് 2009 മുതൽ 2018 വരെയുള്ള കാലഘട്ടം വരെ ഇതിന്റെ ലാഭവിഹിതം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ലക്ഷം ചെലവാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അതിനോളം വരുന്ന പണം അവർക്ക് ഈ ലാഭവിഹിതമായി തിരിച്ച് കിട്ടിയിട്ടുണ്ടാകാമെന്ന സൂചനയാണ് ഷിയ അഷ്റഫിന്റെ വാക്കുകളിൽ നിന്ന് താങ്കൾ വായിച്ചെടുക്കേണ്ടത്. അല്ല, 2-3 കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഒരു ബിസിനസ് പൊട്ടിയതാണ് പ്രശ്നം. അതെ, മുസ്ലിം ലീഗിന് രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ്സാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നികേഷ് ചോദിച്ച ചോദ്യത്തിനും അതുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ കഴിയും. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന്, കെ ടി ജലീലുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഈ ചങ്ങാതി ഏത് ലോകത്താണ് ജീവിക്കുന്നത്. കെ ടി ജലീൽ ഇഡിക്ക് കൊടുത്ത മൊഴി പുറത്തു വന്നില്ലേ? അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തല്ലോ. നിങ്ങൾ ഇഡിയെ കൊണ്ടുവന്നു, ഞാൻ ചോദിക്കട്ടെ, ആ കെ ടി ജലീലിന് എന്താണ് കയ്യിലുള്ള ബാലൻസ് ഷീറ്റ്? അദ്ദേഹം ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു, അദ്ദേഹം ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു, കോളേജിലെ ഉന്നത സ്ഥാനങ്ങളിലിരുന്നു, സർക്കാർ ശമ്പളം വാങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ബാക്കി നിങ്ങൾ ഇഡി വന്നിട്ട് എന്തായി? യഥാർത്ഥത്തിൽ ശ്രീ നികേഷ് മുസ്ലിം ലീഗിൽ നിന്ന് ഇദ്ദേഹം പുറത്തു ചാടപ്പെടാനുള്ള മുസ്ലിം ലീഗിലെ കെ ടി ജലീലിന്റെ അയോഗ്യത തന്നെ മറ്റ് ലീഗുകാർക്കൊപ്പം കക്കാൻ നിൽക്കില്ല എന്ന കാരണം കൊണ്ടല്ലേ, അഴിമതി നടത്തില്ല എന്ന കാരണം കൊണ്ടല്ലേ, എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഷേറഹീം പോട്ടെ, അത് വിടൂ. കെ ടി ജലീലിനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ കുറച്ച് സമയം എടുക്കും. ഞാൻ ചോദിക്കുന്നത് ഇതൊരു തട്ടിപ്പായിരുന്നില്ല, ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് പൊളിഞ്ഞാൽ കേസെടുക്കുമെങ്കിൽ ഈ കമറുദ്ദീന്റെ പേരിൽ മാത്രം എടുത്താൽ പോരാ, LDFന്റെ ഒരു MLA പേരിൽ കൂടി എടുക്കേണ്ടി വരും എന്നാണ് ഷി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. നേരത്തെ ഷി അഷ്റഫ് പറഞ്ഞ പോയിന്റ് കൂടി ഞാൻ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. നേരത്തെ അതെന്താണ്, ഈ 2009 മുതൽ 2018 വരെ ഇവർക്ക് ലാഭവിഹിതം നൽകിയിരുന്നു, ഇവരുടെ മുതൽ മുടക്കിന് അവർക്ക് കൃത്യമായി തിരിച്ചു കിട്ടിയിരുന്നു. പറയാം, ബിസിനസ് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും പലപ്പോഴും പല കാരണങ്ങളാലും തകർച്ച വരാറുണ്ട്. അത് സംബന്ധിച്ച് കേസും തിരക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്, ഒരുപാട് തരത്തിലുണ്ടാവും. എല്ലാ ബിസിനസ്സുകളും ഇതുപോലെ ഉണ്ടാകാറുണ്ട്, ഞാൻ അതിനൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്, ഇദ്ദേഹം നേരിട്ട് ഇദ്ദേഹത്തിന്റെ സ്വാധീനവും രാഷ്ട്രീയ താല്പര്യവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മഹല്ല് കമ്മിറ്റികൾ ഇതിൽ നിക്ഷേപിച്ചത് എന്ത് വഴിക്കാണ്? വ്യക്തി മാത്രമല്ല, ഒരു മഹല്ല് കമ്മിറ്റിയിലെ സ്വാധീനം ഇതെല്ലാം എങ്ങനെ എന്താണ് കാണിക്കുന്നത്? പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഇദ്ദേഹം നേരിട്ട് ഇദ്ദേഹത്തിന്റെ സ്വത്തിനെ ഉപയോഗിച്ച് മാൽ ഇൻട്രസ്റ്റോടുകൂടി നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി പണം സ്വീകരിച്ചിട്ടുണ്ടോ? അതാണ് അന്വേഷിച്ചത്. ഇത് തിരിച്ച് നിങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു MLAക്കോ പ്രവർത്തകനോ എതിരായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അതിർത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ അന്വേഷിക്കാനേ നിൽക്കില്ല. നിങ്ങൾ ആദ്യമേ ശിക്ഷ വിധിക്കുമായിരുന്നു, ജയിലിലിടുമായിരുന്നു. ഞങ്ങൾ ചെയ്ത അതല്ല. പക്ഷേ നികേശി ഉന്നയിച്ച പ്രശ്നത്തിൽ വിവേചന ബുദ്ധിയോടെ അന്വേഷണ സംഘം നിഷ്പക്ഷമായി പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം നിയമവിരുദ്ധമായി ഇദ്ദേഹം നീങ്ങി. ആ നീങ്ങിയത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. ഇവിടെ ഷി എ കെ അഷ്റഫ് നോക്കൂ, താങ്കൾ നേരത്തെ ഈ മയക്കുമരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു IASകാരനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഒക്കെ തന്നെയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത്, അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മറ്റൊന്ന്, CPMന്റെ ഭാരവാഹിത്വത്തിലുള്ള ഒരാളുടെ മകനാണ്. ഇവർ രണ്ടുപേരും പാർട്ടി അംഗങ്ങളല്ല.
അങ്ങനെയാണോ കമറുദ്ദീന്റെ കാര്യം, അങ്ങനെയാണോ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യം, അങ്ങനെയാണോ കെ എം ഷാജിയുടെ കാര്യം? ശ്രീ അഷഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഷയം വരുമ്പോ അവരതൊരു സംസ്ഥാന ഭാരവാഹിയുടെ മകനാണ്, ഒരു ഐ എ എസ് കാരനാണെന്ന് നിസ്സാരവൽക്കരിക്കുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. യഥാർത്ഥത്തില് കെ എം ഷാജിയുടെയും അതോടൊപ്പം ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യം ധാരാളം ചർച്ച ചെയ്തൊരു കാര്യമാണ്. എം സി കമർ, ഞാനിവിടെ ഉന്നയിച്ചൊരു കാര്യം റഹീം വളരെ കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. ഡ്രഗ്സുമായി, ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസിലാണ് വിനീഷ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഡിപ്ലോമാറ്റിക് ചോദിക്കുകയാണ്, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട എന്ത് കേസിലാണ് ബിനീഷ് കോടിയേരി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും വളരെ, പിന്നെ നമ്മുടെ കേരളത്തിലെ ഡി കെ ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ വിഷയം ഉയർത്തിയത്. ആ സമയത്ത് അതിലൊന്ന് വ്യക്തത വരുത്തി തരാമോ, എന്ത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? പറയൂ. ഞാൻ പ്രിയപ്പെട്ട നികേഷ്, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് ഒരുപാട് ധാരാളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസുകൾ ഇഡിയാണോ നോക്കുന്നത്? തീർച്ചയായും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ വിനീഷ് ഇന്ന് ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്നത്. അതല്ലാതെ ശരി ശരി, ഞാനത് വിട്ടു. ഇനി എന്റെ ചോദ്യത്തിനുള്ള മറുപടി നോക്കൂ. ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകന്, ഒരു ഐ എ എസ് കാരന്, അതുപോലെയാണോ നിങ്ങൾ പാലാരിവട്ടത്തിന്റെ കാര്യത്തിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ്, അഴീക്കോട് പ്ലസ് ടു അഴിമതി കേസിലെ കെ എം ഷാജി, കാസർഗോഡ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ 115 കേസുകളിൽ കമറുദ്ദീൻ, അതുപോലെയാണോ? ആണെങ്കിലാണ്, അല്ലെങ്കിലല്ല. രണ്ടും രണ്ടല്ലേ. ഞങ്ങൾ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വ്യക്തം, കമറുദ്ദീന്റെ കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ഒരു കച്ചവടം തകർന്നതാണ് എന്ന് പറഞ്ഞു. കെ എം ഷാജിക്കെതിരെയുള്ള കേസും പാലാരിവട്ടം ഇബ്രാഹിം കുഞ്ഞ് സാഹിബുമായി ബന്ധപ്പെട്ട കേസുകളും ധാരാളം ചർച്ച നടന്ന കാര്യമാണ്. ശ്രീ അഷ്റഫ്, ഈ പാലാരിവട്ടം കേസും രാഷ്ട്രീയ പ്രേരിതമാണോ? തീർച്ചയായും അത് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും, ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, സി പി എം രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ കേസുകളാണ്. ഏത് പാലാരിവട്ടം? പാലാരിവട്ടം പാല ഇപ്പം പൊളിച്ചു കഴിയാറായി, രാഷ്ട്രീയ പ്രേരിതമാണോ? രാഷ്ട്രീയ ആ വിഷയത്തിൽ ധാരാളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നികേഷ് ഭായി. അത് പലവട്ടം ചർച്ച ചെയ്ത കാര്യമാണ്. പാലാരിവട്ടം കേസിന്റെ അന്വേഷണം നടക്കട്ടെ, അതിന്റെ നിശ്ചിതി പുറത്തു വരും. ശരി 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 ശരി. ജയേന്ദ്ര മാസ്റ്റർ നോക്കൂ, താങ്കൾ നേരത്തെ ഈ പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞു. ജാഗ്രത കുറവ് എന്നുള്ളതിന് മാത്രം എന്ന ഒരു വളരെ നിരുപദ്രവമായ ഒരു ടേമിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ ഇത്? താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ തലമുറയിൽ എപ്പോഴെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടോ ഒരു 800 മീറ്റർ ദൈർഘ്യമുള്ള ഒരു മേൽപ്പാലം പൊളിച്ചു കളഞ്ഞ് പുതിയ പാലം പണിയേണ്ടി വരുന്നത്? കേരള അതൊന്നും പ്രത്യേകം കണ്ട് ചർച്ച ചെയ്യുന്നതായി തോന്നുന്നില്ല. നോക്കൂ, ഇപ്പോൾ 115 കേസുകളുള്ള ഒരു ക്രിമിനൽ കേസ്, 115 ക്രിമിനൽ കേസുകളുള്ള ഒരു പ്രതിയായ ഒരു എം എൽ എ വരുന്നത്, ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അല്ല നികേഷേ, ഇത് വളരെ ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇത് ജാഗ്രത കുറവല്ല. സത്യത്തിൽ ഒരു എം എൽ എ കാണിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അറിവില്ലായ്മയല്ല, ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായിരുന്നു. ഒരു ജ്വല്ല കൺട്രോൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്ഥാപനത്തിൽ നിക്ഷേപം സ്വീകരിച്ച് മാസാമാസം അല്ലെങ്കിൽ നിശ്ചിത കാലയളവിൽ പ്രതിഫലം കൊടുക്കാമെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഉണ്ടെങ്കിൽ അത് നിയമത്തെ ലംഘിക്കലല്ലേ? ഒരു എം എൽ എക്കും മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷറർക്കും ഇത്തരം കാര്യങ്ങൾ അറിവില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് എവിടെയാണ് അഷ്റഫ് ജി രാഷ്ട്രീയമാകുന്നത്? മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു കാര്യം പറയാം, ആരെയും ഭയക്കേണ്ടതില്ല. നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്താണ് ലീഗിന്റെ നേതൃത്വമെങ്കിൽ ഈ 700 വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർക്കൊപ്പമായിരുന്നില്ലേ ലീഗ് നേതൃത്വം നിൽക്കേണ്ടത്? നേരത്തെ നികേഷ് അടിവരയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ രണ്ടു പേരെയും ലീഗ് നേതൃത്വം ഭയക്കുന്നുവോ? ഇവരുടെ ഈ ഇടപാട് ഇവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ലീഗിന്റെ ചില കോട്ടകൊത്താളങ്ങളിലേക്ക് എത്തുമോ?
അപ്പൊ നേരത്തെ നമുക്കറിയാം പലപ്പോഴും ഇതിന്റെയൊക്കെ വിഹിതം ലീഗും പാർട്ടിയും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരിയില് മാർക്സിസ്റ്റ് പാർട്ടിക്കും കേരളത്തിലെ സർക്കാരിനും നിലവിലുള്ള ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് ഇത്തരം ഒരു കേസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നതിന്റെ രാഷ്ട്രീയം ആവശ്യം ഉണ്ടായിരിക്കാം. അത് നമ്മുടെ ചർച്ചയ്ക്ക് ഇപ്പൊ കൊണ്ടുവരുന്ന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഇത്തരം ഒരു രാഷ്ട്രീയമായ അവർക്ക് ദുരുപയോഗം ചെയ്യാൻ ഒരു വിഷയം എറിഞ്ഞു കൊടുക്കുകയും ലീഗ് നിൽക്കേണ്ട പക്ഷത്തിന് നിൽക്കരുതാത്തവന്റെ കൂടെ നിൽക്കുന്നതുമല്ലേ ഇപ്പോഴിത് രാഷ്ട്രീയമാകുന്നത്? നോക്കൂ, പാലാരിവട്ടം പാലം, പാലാരിവട്ടം പാലത്തിൻ്റെതായി കിട്ടിയ 10 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നത് ചന്ദ്രികയുടെ അക്കൗണ്ടിലാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിവാദമായ സമയത്ത് നിക്ഷേപിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിയുടെ ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് ലീഗ് നേതൃത്വത്തിനും ലീഗിന്റെ ആസ്തികൾക്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഇത് രണ്ടും സമാനമാകുന്നത് ഈ തരത്തിൽ ഈ 150 കോടി രൂപ എവിടെ പോയി? ഈ 150 കോടി രൂപയുടെ പങ്ക് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് കൈപ്പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇരകൾക്കൊപ്പം നിൽക്കാതെ വഞ്ചകർ കാട്ടിയ വഞ്ചകർക്കൊപ്പം ലീഗ് നേതൃത്വം കിട്ടും? ഇതല്ലേ രാഷ്ട്രീയമാക്കുന്നത്? വളരെ എളുപ്പത്തിൽ ഇത്തരം ഒരു ഇര മാർക്സിസ്റ്റ് പാർട്ടിക്ക് എറിഞ്ഞുകൊടുക്കാൻ ലീഗ് നേതൃത്വത്തിനെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? ഈ കമറുദ്ദീനെ തള്ളിപ്പറയുകയും കമറുദ്ദീൻ ചെയ്ത അന്യായത്തെ ലീഗ് നേതൃത്വം പോലും പറഞ്ഞ് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം അവസാനിക്കുമായിരുന്നു. പല യു ഡി എഫ് നേതാക്കളും അനൗപചാരികമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു, നോക്കൂ ഇത്രയും നല്ലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ലീഗ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് കരുതിയില്ല എന്ന്. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മുദ്രാവാക്യം. അങ്ങനെ ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും എക്സ്പ്ലിസിറ്റായ ഒരു കേസിൽ ഒരാളെ തള്ളിപ്പറഞ്ഞാൽ എന്താ ഇത്ര പ്രശ്നം? തൽക്കാലത്തേക്ക് തള്ളി പറയും, കേസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരോട് രഹസ്യമായി പറഞ്ഞാൽ മതി, നിങ്ങളെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് കൂടുകയാണ്, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക്, അതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഷെയ്ഖ് കെ എം അഷ്റഫ്, താങ്കൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നോക്കൂ, ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു ഒരു ഭാരവാഹിയും മുസ്ലിം ലീഗിൽ തുടരാൻ പാടില്ല എന്ന്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ലീഗുകാരനും ഞങ്ങളുടെ ഭാരവാഹിത്വത്തിൽ തുടരാൻ പാടില്ല എന്ന് അന്ന് ഖണ്ഡിതമായി കർശനമായി മുസ്ലിം ലീഗ് നിലപാടെടുക്കുന്നു. പിന്നീട് റിപ്പോർട്ട് വരുന്നു, അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ ഒരു ഘട്ടമെത്തുന്നു, അപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സ്വത്തുവകകൾ സൈഫൺ ചെയ്ത് പോയിട്ടുണ്ട്, ഇത് വകമാറ്റിയിട്ടുണ്ട്, ഇത് വേറെ ആരൊക്കെയോ ബെനാമി ഏർപ്പാടുകളാക്കിയിട്ടുണ്ട്. അങ്ങനെ പഠിച്ചപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ തുറന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു ഒരു നടപടിയുമില്ല എന്ന്. അതാണ് ഭയക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം. ഷെയ്ഖ് കെ എം അഷ്റഫ്, അതിന് ജനങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ മുസ്ലിം ലീഗിന്? നികേഷ്ഭായി, ഈ ചർച്ച തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മുസ്ലിം ലീഗിന്റെ ആദ്യ ലീഡർഷിപ്പ് വിളിച്ച യോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരകളുടെ ആവലാതികളും വേവലാതികളും കണ്ട ഘട്ടത്തിലാണ് ഡയറക്ടർമാരായി നിൽക്കുന്ന ആളുകൾ പാർട്ടി ഉത്തരവാദിത്തം നിൽക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം പാർട്ടി നൽകി. അതോടൊപ്പം ആ പത്രസമ്മേളനത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാസർകോട്ട് നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷറർ മധ്യസ്ഥരായി നിയമിക്കുന്നത്. അദ്ദേഹം ആ ശ്രമം തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, ലീഗ് ചോദിച്ചത് മാന്യമായി 6 മാസത്തെ സമയമാണ്. ആ സമയത്ത് MLA ചോദിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമറുദ്ദീൻ സാഹിബ് ചോദിച്ചതും പാർട്ടി ചോദിച്ചൊരു കാര്യം. ആ 6 മാസം കഴിഞ്ഞോ? ഈ 6 മാസം കഴിഞ്ഞ 6 മാസം പൂർത്തിയായിട്ടും ഇരകൾക്ക് പൈസ കിട്ടാത്തൊരു സാഹചര്യവും മധ്യസ്ഥന് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ നമുക്ക് ഈ ചർച്ച നടത്താം. മുസ്ലിം ലീഗിന്റെ അനുഭാവികളോട്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഇതിലെ പരാതിക്കാര്, അവരോടല്ലേ 6 മാസം ചോദിച്ചത്? അവര് നൽകാൻ തയ്യാറല്ല എങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഒരു നിയമമെന്നില്ലല്ലോ. കേരളത്തിലെ നിയമമേ കാസർഗോഡ് നടപ്പാക്കൂ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരാതി പർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ പരാതിക്കാരെ നിർബന്ധിക്കുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടപടിയെ പറ്റൂ. അല്ലാതെ ഈ ഇരുട്ടിൽ നിർത്തി, മുസ്ലിം ലീഗ് ഇരുട്ടിൽ നിർത്തി ഈ വിഷയം കൈകാര്യം ചെയ്തതിന് താളം ചവിട്ടാൻ കഴിയില്ലല്ലോ പോലീസിന്. പോലീസിന് ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് മധ്യസ്ഥനെ സമീപിച്ചിരുന്നു. സാധാരണ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് തീരാറുള്ളത്? ആ പൈസ മടക്കി കൊടുത്താൽ ആ കേസ് തീർന്നു. അങ്ങനെയാണല്ലോ.
ഇതിന് ആറുമാസം സമയം ചോദിച്ചു. അല്ല അങ്ങനെയാണെങ്കിൽ അതും ഞാൻ ചോദിച്ചു ശ്രീ അഷറഫ്, അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയല്ലോ, ഏറ്റവും പ്രമുഖരായ സംസ്ഥാന നേതാക്കൾ എല്ലാം ഇന്ന് വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു, അവര് പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾ പോലീസുകാർ ഇടപെടുമൊന്നും വേണ്ട, ഇനി അഥവാ കമറ് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അത് പറയാനും തയ്യാറല്ല. പിന്നെ പോലീസ് എന്ത് ചെയ്യണം? അങ്ങനെ അങ്ങനെ ഇന്ന് ഇന്ന് ലീഗ് ലീഡേഴ്സ് പറഞ്ഞത് ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ അറസ്റ്റ് അതേസമയം നടപടിയില്ല, കേസ് 115 കേസുകൾ ഉള്ളപ്പോൾ പോലീസ് നടപടി എടുക്കാതെ പോയാലല്ലേ അത് രാഷ്ട്രീയ പ്രേരിതമാവുക? നികേഷ് ഭായി, വി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചൊരു ചോദ്യം ഇല്ലേ, എന്താ ഭരണകക്ഷി എം എൽ എക്ക് ഒരു നിയമം, ബി വി അൻവർ എം എൽ എക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ? കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസെടുത്ത ഒരു കേസിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തത് പി വി അൻവർ എം എൽ എ, പി വി അൻവർ എം എൽ എക്കെതിരായ എംഎൽഎക്കെതിരായിട്ടുള്ള ആക്ഷേപം എന്താണ്? അൻപത് ലക്ഷം രൂപയുടെ ഒരു കേസാണ് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം വാങ്ങി സീറ്റ് ചെയ്തതല്ലേ, എം സി കമറുദ്ദീൻ സീറ്റ് ചെയ്തിട്ടില്ല. ശരി, ശ്രീ എ റഹീം താങ്കളുണ്ടോ ലൈനില്? പി വി അൻവർ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ച ഒരു വിഷയമാണത്, ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ കൂടി ഇതേപോലെ ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും നടപടിയെടുത്തിട്ടില്ല എന്ന്. അതൊക്കെ വെറുതെ പറയുന്നല്ലേ, ഈ ഇരുത്തുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്ന പി വി അൻവറിനെതിരെ എന്നല്ല, ബിസിനസ് രംഗത്ത് ഇടപെടുന്നവരും അല്ലാതെ സാധാരണക്കാർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് ബോധപൂർവം ആളുകളെ പറ്റിച്ച് ചെയ്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം ശ്രീ നികേഷ് തന്നെ ചോദിച്ചു, ഇത് യഥാർത്ഥത്തിൽ ലീഗിന് കൊടുത്തു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഈ പരാതിക്കാരാരാ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയട്ടെ, ഈ പരാതിക്കാരിൽ അധികവും ലീഗിന്റെ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവരല്ലേ, മഹല്ല് കമ്മിറ്റികളുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തില് നിങ്ങളുടെ പ്രവർത്തകർക്കും നിങ്ങളുടെ നേതാക്കൾക്കും ഏതെല്ലാം ബിസിനസ്സുകൾ ചെയ്യാം, ചെയ്താൽ ഏതെല്ലാം തരത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്, എല്ലാം കൃത്യമായ ധാരണ വേണ്ടേ? വി കെ കമറുദ്ദീൻ എത്രത്തോളമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടപ്പെട്ടയാളെന്ന് കഴിഞ്ഞ സ്ഥാനാർത്ഥി ചർച്ചയുടെ ഘട്ടത്തിലെ കാര്യം നേരത്തെ നികേഷ് അനുസ്മരിക്കുന്നത് ഞാൻ കേട്ടു, നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് ഇത്രയും വേണ്ടപ്പെട്ടയാൾ പ്രവർത്തകൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് പരാതി വരുന്നതിനും പൊത്തിത്തെറിക്കുന്നതിനും മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഉയർന്നു വന്ന പ്രശ്നമാണ്. ആ പ്രശ്നം ഇങ്ങനെ കടന്നു വരില്ലായിരുന്നോ? ലീഗിന്റെ നേതൃത്വം എന്താ ചെയ്തത്? ഇതിലെ വിക്ടിംസ് കൂടുതലും ലീഗിന്റെ അണികളല്ലേ, നിങ്ങളെ വിശ്വസിച്ചവരല്ലേ? ആ വിശ്വസിച്ച് നിങ്ങൾ ഈ പറയുന്നവരെ പറ്റിച്ചിട്ട് നിങ്ങൾ ആ പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ, ലീഗിന് ആവശ്യം പോലെ പണമുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കാവ് കൊടിയേരിയുടെ മകന്റെ എല്ലാം കാര്യം, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കേസുകളുണ്ടാകാം, അയാൾക്ക് ബിസിനസ് ഉണ്ടാകാം, അത് സംബന്ധിച്ച് തർക്കങ്ങളുണ്ടാകാം. ഞാൻ ചോദിക്കട്ടെ, ഞാനിവിടെ ഉന്നയിച്ചപ്പോൾ എപ്പോഴെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മകനെ കുറിച്ച് പറഞ്ഞോ? ഇതേ കാലയളവിൽ തന്നെ ആരോപണ വിധേയനായി വന്നില്ലേ? ഞാനിത് പറയാത്തത്, ഞാൻ ഇനിയും പറയില്ലത്, അതിന് ഈ ടി മറുപടി പറയണമെന്ന് ഞാൻ പറയില്ല. അത് പറയാത്തതുകൊണ്ടാ നിങ്ങൾക്ക് പറയാനില്ലാതെ വരുമ്പോഴാണ് മറ്റൊക്കെ പറയുന്നേ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളല്ലേ സാർ ഇതുപോലെ പ്രതികർക്കപ്പെട്ട് നിൽക്കുന്നത്? പാലാരിവട്ടം പാലം പൊളിക്കുന്നത് രാഷ്ട്രീയ പ്രതിനിധി പറയുന്ന ആളിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ശരി, വളരെ നന്ദി ശ്രീ എ റഹീം, സമയക്കുറവുള്ളത് കൊണ്ട് ചുരുക്കുന്നു. ജയേന്ദ്ര മാസ്റ്റർ, ഒപ്പം തന്നെ എ കെ എം അഷ്റഫ്, നന്ദി. നമസ്കാരം.